നമസ്കാരം. തമിഴ്നാട്ടിൽ മഴ പെയ്താൽ, കർണാടകയിൽ വെള്ളപ്പൊക്കമുണ്ടായാൽ, ആന്ധ്രയിൽ കാറ്റടിച്ചാൽ ഇവിടെ പച്ചക്കറിക്കും അരിക്കും വില കയറുന്നു. ഈ സാഹചര്യത്തിൽ കേരള സർക്കാരിൻ്റെ കൃഷി വകുപ്പിനെ പറ്റി അറിയണ്ടേ? ഇത്രയൊക്കെ ഉദ്യോഗസ്ഥരുണ്ടായിട്ടും തൊട്ട് അയൽ സംസ്ഥാനത്ത് നിന്ന് പച്ചക്കറിയും അരിയും ധാന്യങ്ങളും കല്യാണത്തിന് വേണ്ട മുല്ലപ്പൂ സദ്യ വിളമ്പാനുള്ള ഇല വരെ കയറ്റി വരുന്ന പാണ്ഡിലോറയ്ക്ക് കാത്തിരിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തെ എത്തിച്ച മാറി മാറി ഭരിച്ച രാഷ്ട്രീയക്കാർ കർഷകനെയും കൃഷിയെയും സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന തത്രപ്പാട് കേരള സമൂഹം കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് തിരിച്ചറിയാൻ ശ്രമിക്കണം. കർഷകരെ അറിയാത്ത ലക്ഷങ്ങൾക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ കുത്തി നിറച്ച കൃഷി ഓഫീസുകൾ. ഒന്ന്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. രണ്ട്, സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ. മൂന്ന്, കിസാൻ കേരള പ്രോജക്റ്റ്. നാല്, കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. അഞ്ച്, WHO സെൽ. ആറ്, അടയ്ക്ക സുഗന്ധവിള വികസന ഡയറക്ടറേറ്റ്. ഏഴ്, കശുവണ്ടി കൊക്കോ വികസന ഡയറക്ടറേറ്റ്. എട്ട്, FACT. ഒൻപത്, കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. പത്ത്, കേരള ആഗ്രോ മെഷീനറി കോർപ്പറേഷൻ. പതിനൊന്ന്, കേരഫെഡ്. പന്ത്രണ്ട്, കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. പതിമൂന്ന്, കാർഷിക വികസന ബാങ്ക്. പതിനാല്, മാർക്കറ്റ് ഫെഡ്. പതിനഞ്ച്, റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. പതിനാറ്, ഹോൾട്ടികോർ. പതിനേഴ്, വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ. പതിനെട്ട്, നടുകര അഗ്രോ പ്രോസസ്സിംഗ് കമ്പനി. പത്തൊൻപത്, ഓയിൽ പാം. ഇരുപത്, പ്ലാന്റേഷൻ കോർപ്പറേഷൻ. ഇരുപത്തിയൊന്ന്, റെയ്ഡ്കോ. 22, സ്മാൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം. 23, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ. 24, VFPCK. 25, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ്. 26, പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. 27, മിൽമ. 28, കേരള ഫീഡ്സ്. 29, കേരള ഡെയറി ഫാർമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്. 30, മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ. 31, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. 32, കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രം. 33, സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. 34, നാളികേര വികസന ബോർഡ്. 35, നാളികേര കോർപ്പറേഷൻ. 36, നാളികേര കൗൺസിൽ. 37, കോഫി ബോർഡ്. 38, ബയോ ഡൈവേഴ്സിറ്റി ബോർഡ്. 39, ഭൂ വികസ ബോർഡ്. 40, റബ്ബർ ബോർഡ്. 41, സ്പൈസസ് ബോർഡ്. 42, അഗ്രികൾച്ചറൽ പ്രൈസസ് ബോർഡ്. 43, ഭൂമിശാസ്ത്ര പഠന കേന്ദ്രം. 44, ജലവിഭവ വികസന കേന്ദ്രം. 45, സ്വാമിനാഥൻ ഗവേഷണ കേന്ദ്രം. 46, നാഷണൽ ഹോർട്ടികൾച്ചർ ബോർഡ്. 47, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി. 48, ഓണാട്ടുകര വികസന ഏജൻസി. 49, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി. 50, ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെൻറ്റർ. 51, കേരള കാർഷിക യൂണിവേഴ്സിറ്റികൾക്ക് കീഴിൽ 6 കോളേജുകൾ. 52, പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ 6 എണ്ണം. 53, യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ മറ്റ് ഗവേഷണ കേന്ദ്രങ്ങൾ 30 എണ്ണം. 54, കേരള മൃഗസംരക്ഷണ യൂണിവേഴ്സിറ്റി. 55, മൃഗസംരക്ഷണ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ 3 കോളേജുകൾ. 56, ഫാമുകളും ഗവേഷണ കേന്ദ്രങ്ങളും 17 എണ്ണം. 57, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ 14 എണ്ണം. 58, ഫാമുകൾ 62 എണ്ണം. 59, മണ്ണ് പരിശോധനാ കേന്ദ്രങ്ങൾ 14 എണ്ണം. 60, മൊബൈൽ മണ്ണ് പരിശോധനാ യൂണിറ്റുകൾ 10 എണ്ണം. 61, മണ്ണ് ഗവേഷണ കേന്ദ്രങ്ങൾ 6 എണ്ണം. 62, രാസവള ഗുണപരിശോധനാ കേന്ദ്രങ്ങൾ 2 എണ്ണം. 63, കീട പരിശോധനാ കേന്ദ്രം 1 എണ്ണം. 64, വിത്ത് പരിശോധനാ കേന്ദ്രങ്ങൾ 2 എണ്ണം. 65, അഗ്മാർ ഗ്രേഡിംഗ് ലാബുകൾ 10 എണ്ണം. 66, കീടനിയന്ത്രണ ലാബ് 1 എണ്ണം. 67, ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെൻറ്റർ 1 എണ്ണം. 68, സംസ്ഥാന ബയോ ഫെർട്ടിലൈസർ ലാബ് 2 എണ്ണം. 69, പാരാസൈറ്റ്സ് ബ്രീഡിംഗ് സ്റ്റേഷൻ 9 എണ്ണം. 70, കീടനിയന്ത്രണ കേന്ദ്രം 1 എണ്ണം. 71, കീടനിയന്ത്രണ ട്രെയിനിങ് സെൻറ്റർ 1 എണ്ണം. 72, ടെക്നോളജി ട്രെയിനിങ് സെൻറ്റർ 4 എണ്ണം. 73, ഫാംസ് ട്രെയിനിങ് സെൻറ്റർ 2 എണ്ണം. 74, എഞ്ചിനീയറിംഗ് സെൻറ്ററുകൾ 14 എണ്ണം. 75, മൊത്ത വിതരണ കേന്ദ്രങ്ങൾ 6 എണ്ണം. 75 എണ്ണം അക്കമിട്ടാണ് ഞാനിപ്പോൾ വായിച്ചത്. അതിൽ തന്നെ ഒന്നിലധികമുള്ള നിരവധി സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഓർത്തു നോക്കുക, ഞാനിപ്പോൾ വായിച്ച അത്രയും തന്നെ എഴുതിത്തീരാത്ത ഓഫീസുകൾ പിന്നെയുമുണ്ട്. സംവിധാനങ്ങൾ, ഇവയെല്ലാം ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി?
കൃഷി ഇറക്കാൻ സമയമാവുമ്പോൾ ആധാരമോ കെട്ടുതാലിയോ പണയപ്പെടുത്തിയും കന്നുകാലിയെ വിറ്റും. നാട്ടിലെ പട്ടിപ്പലിശക്കാരനിൽ നിന്നോ തമിഴിൽ നിന്നോ കടം വാങ്ങി കൃഷി ചെയ്ത് കാട്ടുമൃഗങ്ങളെയും വരൾച്ചയെയും പേമാരിയെയും പ്രതിരോധിച്ച് ബാക്കി കിട്ടുന്നത് സ്വർണം വെള്ളിക്കടയിൽ ചെമ്പിൻ്റെ വിലയ്ക്ക് വിൽക്കാൻ വിധിക്കപ്പെട്ടപ്പോൾ കർഷകന് ഒരു താങ്ങാവാൻ ഇവിടെയൊന്നും സഹായം ഉണ്ടായിട്ടില്ല. 1987 കൃഷിവകുപ്പ് രൂപപ്പെട്ടെങ്കിലും 2000 ശേഷമാണ് ഈ സ്ഥാപനങ്ങളെല്ലാം രൂപപ്പെട്ടത്. അതിനു മുമ്പും കർഷകർ ഇവിടെ കൃഷി ചെയ്തിരുന്നു. അവർ ഇവിടുത്തെ ജനത്തെ തീറ്റിപ്പോറ്റിയിരുന്നു. കേരളത്തിൽ കൃഷിവകുപ്പ് ആരംഭിക്കുമ്പോൾ 8.76 ലക്ഷം ഹെക്ടറിൽ ഉണ്ടായിരുന്ന നെൽകൃഷി ഇന്ന് 1.97 ലക്ഷം ഹെക്ടറിലേക്കാണ് ചുരുങ്ങിയത്. സൂക്ഷ്മ സ്ഥൂല ഗവേഷണ സ്ഥാപനങ്ങളും വിജ്ഞാന കേന്ദ്രങ്ങളും തുടങ്ങി 100-ൽ പരം സ്ഥാപനങ്ങളും അനുബന്ധ സംവിധാനങ്ങളും 10,000 കണക്കിന് ജീവനക്കാരും കോടിക്കണക്കിന് രൂപയും ചെലവഴിച്ചിട്ടും കൃഷിക്ക് എന്ത് നേട്ടം? കർഷകന് എന്ത് നേട്ടം? ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ കാശ് വേണ്ടേ? ഈ പറയുന്ന വകുപ്പുകൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. വല്ല തമിഴിനും ആന്ധ്രക്കാരനും വല്ലതും ഉണ്ടാക്കിയാൽ അവിടെ മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് കഴിക്കാം. വെബ് ഡെസ്ക് തത്വമയി.